السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം ഉള്ള കുട്ടികളെ, നമ്മൾ വളരെ പരമപ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള, നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സൃഷ്ടികളിൽ വെച്ച് നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത്? എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞേ. സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വച്ചിട്ടുള്ള സൃഷ്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരെയാണ് ഇഷ്ടപ്പെടേണ്ടത്? എല്ലാവരും ഒന്ന് ഉത്തരം പറഞ്ഞേ. ഉമ്മയാണെന്നാണോ, ഉപ്പയാണെന്നാണോ, അതല്ല അവർ രണ്ടുപേരും എന്നാണോ നിങ്ങളുടെ മറുപടി? എന്താ നിങ്ങളുടെ മറുപടി? എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഇവിടെ നിങ്ങൾക്കൊരു സംശയത്തിനിടയില്ലാത്ത വിധം മഹാനായ ഉമർ അലിയല്ലാഹുനുവിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു സംഭവമാണ് പറയുന്നത്. ആരാണ് ഉമർ അലിയല്ലാഹുനുഹു? ഇസ്ലാമിക ലോകത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ് ഉമർ അലിയല്ലാഹുനു. ധീരനാണ്, നല്ല ശുജാഇയാണ്. ശുജാ എന്ന് പറഞ്ഞാൽ ധൈര്യവാനാണ്. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹുഅൻഹു ഒരിക്കൽ പ്രവാചകൻ്റെ അടുക്കൽ വന്നു. എന്തിനാ വന്നതെന്നറിയാമോ? എന്തിനാ വന്നത്? ഒരു കാര്യം പ്രവാചകൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ വന്നത്? ഒരു കാര്യം പ്രവാചകൻ്റെ അടുക്കൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്നറിയാമോ? അള്ളാഹുവിൻ്റെ റസൂലെ, എനിക്ക് എൻ്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ടത് അങ്ങാണ് അല്ലേ? എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലെ, എൻ്റെ ശരീരം കഴിഞ്ഞാൽ, എൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, നാവ്, തൊക്ക്, കൈകാലുകൾ, തല, ഇങ്ങനെയുള്ള നമ്മുടെ ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് നബിയെ ഈ ഭൂമിക്ക് മുകളിൽ അങ്ങാണ് എന്ന് ഒരിക്കൽ ആര് വന്ന് പറഞ്ഞു? ഉമർ റളിയല്ലാഹുവിന് വന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞു അല്ലേ, ഉമർ റളിയല്ലാഹുവിൻ്റെ വാദപ്രകാരം എന്താണ്? ഉമ്മയെയല്ല ഇഷ്ടം, ഉപ്പയെയല്ല ഇഷ്ടം, പിന്നെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടമല്ല, മുതലല്ല, സ്വർണമല്ല, വെള്ളിയല്ല, അതേപോലെ തന്നെ മേത്തരം കുതിരകളല്ല, വാഹനങ്ങളല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയോടാണെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ അത് സ്വീകരിക്കുകയല്ല ചെയ്തത് അല്ലേ? ശരിക്കെന്താ വേണ്ടിയിരുന്നത്? ഒരാൾ ഈ കാര്യം പറഞ്ഞാൽ എല്ലാ തൻ്റെ തടി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം മറ്റൊരാളാണെന്ന് പറഞ്ഞാലോ? അത് ഏറ്റവും വലിയ കാര്യമല്ലേ? എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമറെ, നിൻ്റെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഉമറെ, ഉമറെ, നിൻ്റെ ഈമാൻ എന്തായിട്ടില്ല? പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹുവിനും ഇല്ലേ ആള്, ഉമർ റളിയല്ലാഹുവിനും പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എന്നാൽ എനിക്ക് പറഞ്ഞു തരൂ. അവരങ്ങനെയാണ്. ഒരു കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങളത് ചെയ്താൽ ശരിയാവുക? അതാണ് അവരുടെ അടുത്ത ചോദ്യം. അപ്പോൾ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു കൊടുത്തത്? ലാ യുഅ്മിനു അഹദുക്കും. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും ഈമാനുള്ളവരാവുകയില്ല, മുഅ്മിനാവുകയില്ല,
ഹത്താ അകൂന അഹബ്ബ ഇലൈഹി ഞാൻ അവനെ എങ്ങനെ ആയി തീരണം ഏറ്റവും പ്രിയങ്കരനായി തീരണം മിൻ വാലിദിഹി അവന്റെ മാതാപിതാക്കളേക്കാൾ വവലദിഹി അവന്റെ മക്കളേക്കാൾ വന്നാസി അജ്മഈൻ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരേക്കാളും ഞാൻ പ്രിയങ്കരനായി തീരുന്നതുവരെ നിങ്ങളിൽ ആരും മുഅ്മിനീങ്ങളാവുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു എന്തു മനസ്സിലായി ഈ ഹദീസിൽ നിന്ന് ഒന്ന് പറഞ്ഞാട്ടെ നിങ്ങൾക്ക് ഈ ഹദീസ് കേട്ടപ്പോൾ എന്താ മനസ്സിലായത് ഉമ്മയെയാണ് ഇഷ്ടപ്പെടേണ്ടത് എന്നാണോ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്നൊരു മുഅ്മിനായ ആളോട് ചോദിച്ചാൽ അവൻ പറയും അല്ലാഹുവിനോട് പടപ്പുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണെന്ന് പറഞ്ഞാൽ അവൻ്റെ രണ്ടാമത്തെ മറുപടി എന്താണ് അല്ലാഹുവിൻ്റെ റസൂലിനോട് അത് കഴിഞ്ഞിട്ടാണ് ഉമ്മയും ഉപ്പയും ഒക്കെ വരുന്നത് എന്താ കാരണം ആ ഹദീസാണ് നമ്മൾ പഠിച്ചത് ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളിൽ ഒരാളും മുഅ്മിനീങ്ങളാവുകയില്ല ഹത്താ അകൂന ഞാൻ ആയിത്തീരുന്നതുവരെ അഹബ്ബ ഇലൈഹി ഏറ്റവും പ്രിയങ്കരനായത് മിൻ വാലിദിഹി അവൻ്റെ മാതാപിതാക്കളേക്കാൾ വവലദിഹി അവൻ്റെ മക്കളേക്കാൾ വന്നാസി അജ്മഈൻ ലോകത്തുള്ള എല്ലാവരേക്കാളേറെയും ഞാൻ അവന് പ്രിയങ്കരനായി തീരുന്നതുവരെ നിങ്ങളാരും മുഅ്മിനീങ്ങളാവുകയില്ല എന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തത് അപ്പോഴോ ഇത് കേട്ട സ്വഹാബികൾ എന്ത് ചെയ്തു അവരാണല്ലോ ഇത് ആദ്യം കേട്ടത് അവരെന്ത് ചെയ്തു അവർ അവരുടെ മക്കളേക്കാൾ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഏറെ ജ്യേഷ്ഠനേക്കാൾ അനുജനേക്കാൾ ഏറെ അവർ ആരെ സ്നേഹിച്ചു പുന്നാര നബിയെ അവർ ഇഷ്ടപ്പെട്ടു അവർ സ്നേഹിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിലായിരിക്കുമ്പോൾ അവരെങ്ങനെയാണ് പ്രവാചകനെ രക്ഷിച്ചത് പ്രവാചകൻ്റെ ചുറ്റിലും അവർ കൈ വട്ടം പിടിച്ച് നിന്നു എന്നിട്ടോ പ്രവാചകനെ ഉന്നം വെച്ച് വരുന്ന അമ്പുകളെ സ്വന്തം നെഞ്ചുകൊണ്ട് അവർ തടുത്തു എന്താ അമ്പ് നെഞ്ചുകൊണ്ട് തടുത്താൽ സംഭവിക്കുക അവർ മരിച്ചു വീഴും അപ്പോൾ സ്വന്തം ജീവനേക്കാളേറെ അവർ ആരുടെ ജീവനെ സ്നേഹിച്ചു പ്രവാചകൻ്റെ ജീവനെ അവർ സ്നേഹിച്ചു പ്രവാചകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പല സ്വഹാബികൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ നബി മരിക്കുകയില്ല ധാരണ അങ്ങനെയാണ് അവരുടേത് പക്ഷേ അല്ലാഹു ആയത്ത് പറഞ്ഞു വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് അദ്ദേഹത്തിന് മുമ്പും ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ മുഹമ്മദ് കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്ക് വ്യസനം ഉണ്ടാവാം പക്ഷേ അതെന്ത് ചെയ്യരുത് ഒരു വലിയൊരു ഭ്രാന്തായിട്ട് മാറരുത് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയുണ്ടായി അപ്പോൾ പ്രവാചകൻ പിന്നെ മരിക്കുക ജനിക്കുക എന്ന വിഷയത്തിൽ മനുഷ്യരെ പോലെയാണ് എന്നാലോ പ്രവാചകൻ എന്തുണ്ട് നമ്മൾക്കൊന്നുമില്ലാത്ത വഹിയുണ്ട് പ്രവാചകന് അപ്പോൾ ആ പുന്നാര നേതാവിന് അവരങ്ങനെ ഇഷ്ടപ്പെട്ടു അല്ലേ ആ പ്രവാചകൻ്റെ കൂടെ ഖിദ്മത്ത് ചെയ്ത് ജീവിച്ച സഹാബികൾ ജീവിതകാലം മുഴുക്ക പ്രവാചകൻ്റെ കൂടെ സേവനം ചെയ്ത് ജീവിച്ച ആളുകളുണ്ട് അതുകൊണ്ട് ഉസ്താദ് ആവർത്തിച്ചു പറയുകയാണ് സൃഷ്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു എന്ന ചോദ്യത്തിന് നമ്മൾ കൊടുക്കേണ്ടുന്ന മറുപടി എന്താണ് പുന്നാര നേതാവായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്താ കാരണം ഒരു ഹദീത്താണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ സ്വന്തം മാതാപിതാക്കളേറെ മക്കളേക്കാളേറെ ലോകത്തുള്ള മറ്റെല്ലാവരേക്കാളേറെ എന്നെ ആരിഷ്ടപ്പെടുന്നുവോ അവൻ മാത്രമേ മുഅ്മിനാവുകയുള്ളൂ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ആ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക പ്രവാചകനെ ജീവനേക്കാളേറെ സ്നേഹിക്കുക റഹ്മാനായ റബ്ബ് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി